നെടുമ്പാശ്ശേരി വിമാനത്താവളം പൂർണ്ണമായും നിശ്ചലമായി. എല്ലാ ആഭ്യന്തര സർവീസുകളും നിർത്തിവെച്ചു. കേന്ദ്ര വ്യോമയാന വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ സർവീസുകളും നിർത്തിവെച്ചത്. 31-ാം തീയതി വരെയാണ് റദ്ദാക്കൽ നടപടി എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഇനിയും തീയതി നീട്ടാനാണ് സാധ്യതയെന്ന് അധികൃതർ പറഞ്ഞു. ഇന്നലെ രാത്രി 10:10 ഇന്ത്യയുടെ മുംബൈ വിമാനമാണ് അവസാനമായി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. രാത്രി 8:55 പുറപ്പെട്ട ഇന്ത്യയുടെ തന്നെ ബംഗളൂരു വിമാനമാണ് അവസാനമായി ഇവിടെ നിന്ന് പുറപ്പെട്ടത്. ഇന്നലെ 57 ആഭ്യന്തര വിമാന സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിരുന്നുവെങ്കിലും 32 മാത്രമാണ് സർവീസ് നടത്തിയത്. രാത്രിയോടെ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ബേളെല്ലാം നിറഞ്ഞു. COVID-19 വ്യാപകമാവുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകൾക്ക് ഇന്നലെ മുതൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. നാദാപുരത്ത് ഡോക്ടറടക്കം 3 ആരോഗ്യ പ്രവർത്തകരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. നാദാപുരത്ത് കോവിഡ് സ്ഥിരീകരിച്ച രോഗി നാദാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം അഡ്മിറ്റായിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തെ പരിചയിച്ച ഡോക്ടറടക്കം 3 പേരെയാണ് ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം COVID-19 സ്ഥിരീകരിച്ച രോഗി 17-ാം തീയതി രാത്രി 8 മുതൽ 8:30 വരെ നാദാപുരം ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയിരുന്നു. ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറും നഴ്സും സെക്യൂരിറ്റി ജീവനക്കാരനുമാണ് വീടുകളിൽ സമ്പർക്ക വിലക്കിൽ കഴിയുന്നത്. കൊറോണ സ്ഥിരീകരിച്ച രോഗി 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെ വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു. 21-ാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. 23-ന് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെയാണ് നാദാപുരം ആശുപത്രിയിലെ ഡോക്ടറടക്കം 3 പേർ നിരീക്ഷണത്തിലായത്. ലോക്ക്ഡൌൺ നിയമം ലംഘിച്ച് നിരത്തിലിറങ്ങിയ നാട്ടുകാരെ പോലീസ് ലാത്തി വീശി ഒട്ടിച്ചു. കാഞ്ഞിരപ്പള്ളിയിലാണ് സംഭവം. കാഞ്ഞിരപ്പള്ളി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും ആളുകൾ ഇതൊന്നും വകവയ്ക്കാതെ കൂട്ടത്തോടെ നിരത്തിലിറങ്ങുകയായിരുന്നു. ഇവരെയാണ് പോലീസ് ലാത്തി വീശി ഒട്ടിച്ചത്. കൂട്ടം കൂടിയവരെല്ലാം പോലീസ് വിരട്ടി ഓടിച്ചു. വാഹനങ്ങളുമായി പുറത്തിറങ്ങിയ പലർക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായില്ല. ഇവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പുലർച്ചെ 7 വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മുൻപ് തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ കടകൾക്ക് മുന്നിൽ ആളുകൾ കൂട്ടമായി എത്തിയിരുന്നു. മെഡിക്കൽ സ്റ്റോറിലും മാവേലി സ്റ്റോറിലുമാണ് ജനങ്ങൾ കൂട്ടമായി ഈ സാധനങ്ങൾ വാങ്ങാനും എത്തിയത്. അതേസമയം വിലക്ക് ലംഘിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി പോലീസ് അറിയിച്ചു.